നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടി കോഴിക്കോട് ശാരദ ഇനി ഓർമ്മ. അന്ത്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഇന്നലകളെ വിസ്മരിക്കുന്നവർക്ക് നാളെ കുതിച്ചുചാടാൻ കഴിയില്ലെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. അലൂമിനിയ ഫാബ്രിക്കേഷൻ അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ്, പ്രതിഷേധവുമായി തൊഴിലാളികൾ. ആചാരസ്ഥാനികൾക്കുള്ള വേതനം എല്ലാ ആചാരസ്ഥാനികർക്കും ലഭ്യമാക്കണമെന്ന ആവശ്യം, പ്രതിഷേധവുമായി തീയക്ഷേമസഭ. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് സ്പീഡ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് തുടക്കം. നവംബർ 21 വരെ തുടരും. ഞാൻ അരുണിമ വിജയൻ. വിശദമായ വാർത്തകളിലേക്ക്. ചലച്ചിത്ര നാടക നടി കോഴിക്കോട് ശാരദ അന്തരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 80 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയായ ശാരദ നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു അഭിനയ ജീവിതത്തിന് തുടക്കമിടുന്നത്. 1979 അങ്കക്കുറി എന്ന സിനിമയിലൂടെയാണ് ശാരദ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. 1985-87 കാലങ്ങളിൽ IV ശേഷി സംവിധാനം ചെയ്ത അനുബന്ധം, നാൽക്കവല, അന്യരുടെ ഭൂമി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഉത്സവ പിറ്റേന്ന്, സതയം, സല്ലാപം, കിളിച്ചുണ്ടൻ മാമ്പഴം, അമ്മ കിളിക്കൂട്, നന്ദനം, യുഗപുരുഷൻ, കുട്ടി സ്ട്രാങ്ക് എന്നിവയുൾപ്പെടെ 80 ചിത്രങ്ങളിൽ ശാരദ അഭിനയിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം സിനിമകളിലും വളരെ ചെറിയ വേഷങ്ങളായിരുന്നുവെങ്കിലും സ്വതസിദ്ധമായ സംസാര ശൈലിയും അഭിനയ പാഠവും കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശാരദയ്ക്കായിരുന്നു. സിനിമകൾ കൂടാതെ ടെലിവിഷൻ സീരിയലുകളിലും കോഴിക്കോട് ശാരദ സജീവമായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ പിടിപെട്ടതിന് പിന്നാലെയാണ് സിനിമാ സീരിയൽ രംഗത്തു നിന്നും മാറി നിന്നത്. എലത്തൂർ സ്വദേശിയാണെങ്കിലും കോഴിക്കോട് നഗരത്തിലാണ് ശാരദ വളർന്നത്. ശാരദയുടെ അമ്മ കോർപ്പറേഷനിൽ ജീവനക്കാരിയായിരുന്നു. നാടക ചലച്ചിത്ര താരമായ AP ഉമ്മറാണ് ശാരദയുടെ ഭർത്താവ്. മെഡിക്കൽ കോളേജിൽ 27 ജീവനക്കാരിയായിരുന്നു. ഉമ്മർ ശാരദ ദമ്പതികൾക്ക് 4 വെള്ളിപ്പറമ്പ് ഇളയടത്തുകാവ് ക്ഷേത്രത്തിന് സമീപം ശാരദാസ് എന്ന വീട്ടിലായിരുന്നു താമസം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്നലകളെ വിസ്മരിക്കുന്നവർക്ക് നാളെ കുതിച്ചുചാടാൻ കഴിയില്ലെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. അപ്പു നെടുങ്ങാടി പുരസ്കാര സമർപ്പണവും എൻഡോവ്മെന്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയ തലമുറയെ മറക്കുന്ന പ്രവണത മലയാളികൾ അവസാനിപ്പിക്കേണ്ട കാലഘട്ടമാണിതെന്നും ഇന്നലകളെ വിസ്മരിക്കുന്നവർക്ക് നാളെ കുതിച്ചുചാടാൻ കഴിയില്ലെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. റാവു ബഹാദൂർ TM അപ്പു നെടുങ്ങാടി അനുസ്മരണ സമിതിയുടെ അപ്പു നെടുങ്ങാടി പുരസ്കാര സമർപ്പണവും എൻഡോവ്മെന്റ് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദക്ഷിണാഫ്രിക്കയിൽ $15,000 വാർഷിക വരുമാനമുണ്ടായിരുന്ന അഭിഭാഷകനായിരുന്നു ഗാന്ധിജി. അത്രയും മികച്ച അഭിഭാഷകൻ 3rd കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംഭവമാണ് അദ്ദേഹത്തിന്റെ ചിന്തകളെ മാറ്റിമറിച്ച നിമിഷം. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അത്തരമൊരു നിമിഷത്തെ സ്പർശമാണ് അപ്പു നെടുങ്ങാടി മലയാളത്തിലെ ആദ്യ നോവൽ എഴുതാനും പെൺകുട്ടികൾക്കായി ഒരു വിദ്യാലയം തുടങ്ങാനുമൊക്കെ ഇടയാക്കിയിട്ടുണ്ടാവുക എന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. നമ്മുടെ കാലത്തെ കാലം മുന്നോട്ട് പോകുമ്പോൾ തലമുറകൾ വരുന്നു, പോകുന്ന തലമുറകൾക്ക് പകരമായി പുതിയ പുതിയ തലമുറകൾ വരുന്നു. ആ തലമുറകൾ വിസ്മൃതിയുടെ ചെളിക്കുണ്ടിലേക്ക് വീണു പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, നമ്മുടെ സമൂഹത്തിൻ്റെ നഷ്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇത്തരം ആളുകൾ അവരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ മനുഷ്യനിർമ്മിതിയാണ് നമ്മൾ നടത്തുന്നത്. അനുസ്മരണ സമിതി ചെയർമാൻ NV ബാബുരാജ് അധ്യക്ഷനായിരുന്നു. അഭിഭാഷകൻ സുദേവൻ മാമിയിൽ, നോവലിസ്റ്റ് ജ്യോതിഷ് പി കടയപ്രത, അധ്യാപകൻ വി രാജഗോപാൽ, ബാങ്ക് ജീവനക്കാരൻ വി ബാലമുരളി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി.
പഞ്ചാബ് നാഷണൽ ബാങ്ക് സർക്കിൾ ഹെഡ് രാമചന്ദ്രൻ പ്രശസ്തി പത്രം നൽകി. മാതൃഭൂമി ബ്യൂറോ ചീഫ് എൻ പി സൂര്യദാസ്, സമിതി കൺവീനർ പി കെ ലക്ഷ്മിദാസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് മുൻ സീനിയർ മാനേജർ കെ എം ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് സ്പീഡ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് ആരംഭിച്ചു. നവംബർ 21 വരെയാണ് ജില്ലയിൽ സ്കേറ്റിംഗ് സ്പീഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് സ്പീഡ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള സ്പീഡ് റേസിന് എരഞ്ഞിപ്പാലം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ തുടക്കമായി. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെ, 9 വയസ്സ് മുതൽ 11 വയസ്സ് വരെ എന്നീ വിഭാഗങ്ങളിലായി 150 കുട്ടികളാണ് സ്പീഡ് റേസിൽ മാറ്റൊരുക്കുന്നത്. കേരള റോളർ സ്കേറ്റിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ നടത്തുന്ന സംസ്ഥാന റോളർ സ്കേറ്റിംഗ് സ്പീഡ് റോഡ്, സ്കേറ്റ് ബോർഡ്, സ്കൂട്ടർ സ്കേറ്റ്സ്, അൽഫൈൻ, ഡൗൺഹിൽ എന്നീ മത്സരങ്ങൾ കോഴിക്കോട് ട്രേഡ് സെന്ററിലും സൈബർ പാർക്കിലുമായിട്ടാണ് നടക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി 926 മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റിയിരിക്കുന്നത്. ഡിസംബർ 11 മുതൽ 22 വരെ ഡൽഹിയിൽ വെച്ച് റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നടത്തുന്ന ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സംസ്ഥാന ടീമിനെ കോഴിക്കോട് നടക്കുന്ന മത്സരങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബി വി എൻ റെഡ്ഡി പറഞ്ഞു. കോഴിക്കോട് ലാൻഡ് 23 സ്ക്രൈ ബോർഡ് പാർക്കിൽ ഒളിമ്പിക്സ് ഇനമായ സ്കേറ്റ് ബോർഡ്, സ്കൂട്ടർ റേസ് എന്നീ മത്സരങ്ങൾ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് നമ്മുടെ നാഷണലിലേക്ക് പങ്കെടുക്കുന്ന സ്റ്റേറ്റ് ടീമിനെ സെലക്ട് ചെയ്യുന്ന, ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിന് ശേഷം ഒരു 500 പിള്ളേരുണ്ടാവും എല്ലാം കൂടി. സ്കേറ്റ് മേഖലയിൽ രാജ്യത്തിന് സംഭാവന നൽകുന്ന മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് ചാമ്പ്യൻഷിപ്പിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അലൂമിനിയം ഫാബ്രിക്കേഷൻ അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവിനെതിരെ പ്രതിഷേധവുമായി അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് അസോസിയേഷൻ CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ആദായ നികുതി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. അലൂമിനിയം ഫാബ്രിക്കേഷൻ അസംസ്കൃത വസ്തുക്കൾക്ക് 75% വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് അസോസിയേഷൻ CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത്. കൽക്കരി ക്ഷാമം കൃത്രിമമായി സൃഷ്ടിച്ച് കോർപ്പറേറ്റ് വൽക്കരിക്കാൻ ശ്രമം നടത്തുകയാണെന്നും PVC മെറ്റീരിയലിന്റെ വില വർധനവ് മേഖലയെ കാര്യമായി ബാധിച്ചിരിക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. വൻകിട കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏത് വിലക്ക് വിൽക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. എല്ലാ നിയന്ത്രണങ്ങളും സാധാരണക്കാരുടെ മേലെ മാത്രമാണ്. ഇത് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയുടെ കാര്യത്തിൽ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ ഗവൺമെന്റ് വില നിശ്ചയിപ്പോയത് വിൽപ്പന വിലയിൽ നിന്ന് ഒരു ഭാഗം ഓയിൽ പൂൾ അക്കൗണ്ട് എന്ന ഒരു ഫണ്ട് ഗവൺമെന്റ് സ്വരൂപിക്കുന്നു. അന്താരാഷ്ട്ര കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന അധിക ചെലവ് ഈ അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുമായി. അതുകൊണ്ട് വില വർദ്ധിക്കാതെ വിൽക്കുമായി. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കേഴ്സ് അസോസിയേഷൻ CITU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് രവി പറശ്ശേരി അധ്യക്ഷനായി, ബിജു മേൽപ്പള്ളി, ഫൈസൽ PV, ജീവൻ കോഴിക്കോട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഇടവേള. Big day, she decides how it's going to be. Get ready to make way for the brides of India with Malabar Golden Lab. വാർത്തകൾ തുടരുന്നു. ആചാരസ്ഥാനികൾക്കുള്ള വേതനം എല്ലാ ആചാരസ്ഥാനികർക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവുമായി തീയാ ക്ഷേമ സഭ. ആവശ്യമുന്നയിച്ച് മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു.
എല്ലാ ആചാരസ്ഥാനികൾക്കും ധനസഹായം ലഭ്യമാക്കുക, മലബാർ ദേവസ്വം ബോർഡ് ലിസ്റ്റിലുള്ള സമുദായ ക്ഷേത്രങ്ങൾ പൂർണ്ണമായും സമുദായങ്ങൾക്ക് വിട്ടു നൽകുക, ഒരു വിഭാഗം ആചാരസ്ഥാനികരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മലബാർ ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ കെ വി ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു. കാലങ്ങൾക്കിപ്പുറം 2016 ശേഷം ഈ ഒരു ധനസഹായം നമ്മുടെ ആചാരസ്ഥാനികർക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ 6 കഴിഞ്ഞു. ഈ 6 നമ്മുടെ സർക്കാർ ഒരു വിഭാഗം ജനങ്ങളോട് വലിയ രീതിയിലുള്ള അവഗണന നടത്തുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, ഇത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏതെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമരം നടത്തുന്നത്? നാളെ തന്നെ അത് സർക്കാർ പരിഗണിച്ച് മുന്നിൽ കൊണ്ടുതരും. ഈ ഭൂരിപക്ഷത്തിൽ വരുന്ന ന്യൂനപക്ഷങ്ങളായിട്ടുള്ള നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഏറെ ബഹുമാനിക്കപ്പെടുന്ന ആചാരസ്ഥാനികരുടെ ഈ ധനസഹായം തീരെ അവഗണിക്കുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സമരം നടത്തി, നീലേശ്വരം ദേവസ്വം ബോർഡ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി. ഇതൊന്നും ചെവിക്കൊള്ളാൻ സർക്കാരിന് സമയമില്ല. കേൾക്കാൻ അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് വളരെ നിസ്സാരപൂർവ്വം തള്ളിക്കളയുകയാണ്. ജനറൽ കൺവീനർ വിനോദൻ വി, സംസ്ഥാന ഭാരവാഹികളായ മധുസൂദനൻ കെ ടി, എം വി ചന്ദ്രൻ, സുകേഷ് ടി വി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഡോക്ടർ എബ്രഹാം ബെൻഹർ രചിച്ച ജൂതഭാരതം എന്ന പുസ്തകം പുറത്തിറക്കി. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ എബ്രഹാം ബെൻഹർ രചിച്ച ജൂതഭാരതം എന്ന പുസ്തകം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള പ്രകാശനം ചെയ്തു. ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച മേയർ ബീന ഫിലിപ്പ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി പി എസ് ശ്രീധരൻ പിള്ളയിൽ നിന്ന് ഏറ്റുവാങ്ങി. അപ്പം ഒരു തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് എഴുത്തുമാലയം കുറച്ചൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയൊക്കെ പറഞ്ഞാൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അടുത്ത തലമുറയ്ക്ക്, വരാൻ പോകുന്ന തലമുറകൾക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ, അവരെ ബോധവൽക്കരിക്കാൻ ഈ എഴുത്തിൻ്റെ മേഖലയോട്, വായനയുടെ മേഖലയോട് മുഖം തിരിക്കുന്നത് ഇടയാക്കും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ശരിയാണ്, ഇന്നത്തെ അത്യന്താധുനികമായ സംവിധാനങ്ങളിൽ അസുഖത്തിൽ സോഷ്യൽ മീഡിയയുടെയും മറ്റും കുതിച്ചുചാട്ടത്തിൽ എല്ലാം അതിലേക്ക് പോകുമ്പോൾ റൂട്ട് തേടിയുള്ള യാത്ര എവിടെയാണ്? ഒരു വിഷയത്തെ കയ്യിൽ കിട്ടിയാൽ റൂട്ട് തേടുക, അതിൻ്റെ അടിവേരുകൾ തേടിയുള്ള യാത്ര അതില്ലാതാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനപവാദമായി ചില സന്ദർഭങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് ശുഭോദർഖമാണ്. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തോമാസ് ശ്ലീഹ ഇന്ത്യയിലേക്ക് വന്നിട്ടേ ഇല്ലെന്ന് പറയുന്ന ചരിത്രകാരന്മാർക്കുള്ള മറുപടിയാണ് എബ്രഹാം ബെൻഹറിന്റെ ഈ പുസ്തകമെന്നും മാർ ഇഞ്ചനാനിയിൽ പറഞ്ഞു. സിനിമാ സംവിധായകൻ അലി അക്ബർ, പ്രൊഫസർ ടി ശോഭീന്ദ്രൻ, ഡോക്ടർ എബ്രഹാം ബെൻഹർ, കെ ടി തോമസ് കണ്ടഞ്ചിറ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഭക്തരുടെ മനമുരുകിയുള്ള പ്രാർത്ഥനയാണ് തനിക്ക് മാളികപ്പുറം മേൽശാന്തിയായി സേവനം അനുഷ്ഠിക്കാൻ അവസരം ലഭിച്ചതെന്ന ശംഭു നമ്പൂതിരി. പന്നിയങ്കര ദുർഗാദേവി ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലിയുഗവരനായ അയ്യപ്പസ്വാമിയുടെ മണ്ണിൽ വാണരുളുന്ന മാളികപ്പുറത്തമ്മയെ ഇനി ഒരു വർഷക്കാലം സേവിക്കുക കുറവക്കാടില്ലം ശംഭു നമ്പൂതിരിയാണ്. 10 പരിശ്രമങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തിന് ഈ ഭാഗ്യം സിദ്ധിച്ചത്. അപേക്ഷ നൽകിയത് മുതൽ നറുക്കെടുപ്പിലൂടെ മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ദിനം വരെ ശംഭു നമ്പൂതിരി തന്റെ ഇഷ്ടദേവതയായ പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതിയെ കാണാനെത്തുമായിരുന്നു. മാളികപ്പുറത്തമ്മയെ സേവിക്കാൻ ലഭിച്ച ഈ അവസരത്തിന് പിന്നിൽ പന്നിയങ്കര ദുർഗാ ഭഗവതിയുടെ കടാക്ഷമുണ്ടെന്നും ഭക്തരുടെ മനമൊരുങ്ങിയ പ്രാർത്ഥനകൾ ഭഗവതി കേൾക്കുമെന്നും പരിഹാരമുണ്ടാകുമെന്നും ശംഭു നമ്പൂതിരി പറഞ്ഞു. അപേക്ഷ സമർപ്പിക്കുന്ന കാലഘട്ടം മുതൽ ആ സമയം മുതൽ നറുക്കെടുപ്പ് കിട്ടി ഇതുവരെ ഉള്ള സമയങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ വളരെയധികം വിലപ്പെട്ടതാണ്. ആ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു സ്ഥാനത്തിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. ദേവിയുടെ അനുഗ്രഹം എനിക്കുണ്ടായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിയുക്ത മാളികപ്പുറം മേൽശാന്തി കുറുവക്കടയിലും ശംഭു നമ്പൂതിരി പന്നിയങ്കര ദുർഗാഭഗതി ക്ഷേത്രത്തിൽ ദർശനവും നടത്തി.
ഭക്തരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അദ്ദേഹത്തെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം ചെയർമാൻ യു സുനിൽകുമാർ പൊന്നാടി അണിയിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന്റെ ഓൺലൈൻ വഴിപാടിന്റെ ഉദ്ഘാടനം ശംഭു നമ്പൂതിരിയും കാടമ്പുഴ ഭഗവതി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എ എസ് അജയകുമാറും നിർവഹിച്ചു. ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ, എച്ച് ഡി എഫ് സി ബാങ്ക് ചാലപ്പുറം ബ്രാഞ്ച് മാനേജർ ബി കൃഷ്ണമണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ഷേത്രം ചെയർമാൻ യു സുനിൽകുമാർ അധ്യക്ഷം വഹിച്ചു. ബോർഡ് മെമ്പർ സി മനോജ് കുമാർ, സന്തോഷ് ബാലകൃഷ്ണൻ, സി രാജീവ് എന്നിവർ സംബന്ധിച്ചു. ഫറൂഖ് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് വേണ്ടത്ര സംരക്ഷണം ലഭിക്കുന്നില്ലെന്ന ആരോപണവുമായി ഫറൂഖ് മോണിമെന്റ് ഡെവലപ്മെന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. മാന്ത്രികൻ പ്രദീപ് ഹുഡിന ഉദ്ഘാടനം ചെയ്തു. മൈസൂർ കടുവ എന്ന പേരിൽ ബ്രിട്ടീഷുകാരുടെ പേടിസ്വപ്നമായിരുന്ന ടിപ്പു സുൽത്താൻ പടയോട്ടങ്ങളുടെ ഭാഗമായി മലബാറിന്റെ ആസ്ഥാനമായും തുറമുഖ നഗരത്തിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടും നിർമ്മിച്ച ഏക കോട്ടയായ ഫറൂഖ് ടിപ്പു സുൽത്താൻ കോട്ട കേരള സർക്കാർ സംരക്ഷിത ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ച് 30 വർഷം തികയുന്ന വേളയിലും സംരക്ഷണം ലഭിക്കാതെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്നുവെന്ന ആരോപണം. സംരക്ഷണത്തിനായി കേരള ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഉദ്യോഗസ്ഥരുടെ അലംഭാവം കാരണം ഇന്നും അവഗണനയിലാണ് കോട്ട എന്ന പരാതിയുമുണ്ട്. കോട്ട സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫറൂഖ് മോണിമെന്റ് ഡെവലപ്മെന്റ് കൌൺസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി ബേപ്പൂർ ഹെറിറ്റേജ് സൊസൈറ്റി ചെയർമാനും മാന്ത്രികനുമായ പ്രദീപ് ഹുഡിന ഉദ്ഘാടനം ചെയ്തു. വിദേശത്തെ മ്യൂസിയങ്ങളിൽ പുരാവസ്തുക്കൾക്ക് നൽകുന്ന പ്രാധാന്യം വളരെയധികം വലിയതാണ്. അത്തരത്തിലുള്ള സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ യൂറോപ്യന്മാർ മുൻഗണന നൽകുന്നു. എന്നാൽ നമ്മുടെ പുരാവസ്തുക്കൾ പലതും ഇത്തരത്തിൽ വിസ്മൃതിയിലാടുന്നതാണ് കാണാനാകുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇത് തീർച്ചയായും മാറണം. നമ്മുടെ പൈതൃകങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മളെന്ന ബോധ്യത്തിൽ നിന്ന് തന്നെ ഇത്തരം സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമാകണമെന്നും സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കോടതി വിധി മാനിച്ച് അനുകൂലമായ നടപടി സ്വീകരിച്ച് സംരക്ഷണ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. FMDC ജനറൽ സെക്രട്ടറി ജയശങ്കർ കിളിയൻകണ്ടി അധ്യക്ഷത വഹിച്ചു. പി രാധാകൃഷ്ണൻ, MM മുസ്തഫ, TPM ഷാഹിർ അലി, സിദ്ദിഖ് മലപ്പുറം, MA ബഷീർ, അജിത് കുമാർ പൊന്നേമ്പറമ്പത്ത്, അസ്കർ കളത്തിങ്ങൽ, ജിതനം രാധാകൃഷ്ണൻ, VM ബഷീർ, വിജയകുമാർ പൂതേരി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. Big day, she decides how it's going to be. Get ready to make way for the brides of India. With Malabar Golden Lab. വാർത്തകൾ തുടരുന്നു. വീണ്ടും തിരികെ എത്തിയ ആഘോഷ നിറവിൽ സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിൽ ഒരുക്കിയ ഹൃദ്യമായ വരവേൽപ്പും കൂടി ചേർന്നപ്പോൾ കുട്ടികളുടെ സന്തോഷം ഇരട്ടിയായി. തീർത്തും ആഹ്ലാദ തിമിർപ്പോടെയാണ് സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ തിരികെ എത്തിയത്. സന്തോഷവും കൗതുകവും ഇന്നിമറയുന്ന കുരുന്നുകളെ ഏറെ വാത്സല്യത്തോടെയാണ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജസ്റ്റിൻ ജോൺസും സഹപ്രവർത്തകരും മറ്റു ജീവനക്കാരും ചേർന്ന് സ്വീകരിച്ചത്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ വരവേൽക്കാനായി താലപ്പൊലിയും ചെണ്ടമേളവും വരെ ഒരുക്കിയിരുന്നു. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു വരവേൽപ്പ്. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കുട്ടികളെ ക്ലാസ്സിലിരുത്താൻ വേണ്ടിയിട്ടും അതിൽ കുട്ടികളെ സ്കൂളിലേക്ക് വരുന്ന സമയത്തും അവരെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഞങ്ങൾ പേരൻസ് മീറ്റിംഗ് വെച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സും അതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ വരുവാനും പഠിക്കുവാനും അവർ പരസ്പരം ഷെയർ ചെയ്തുമൊക്കെ ജീവിക്കുവാനും സ്കൂളിൽ വന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സെന്റ് ഫ്രാൻസിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒരുക്കി കഴിഞ്ഞു. അതിലേക്ക് ഇന്ന് ഞങ്ങൾ കുട്ടികളെ സ്വീകരിക്കുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്വന്തം അധ്യാപകരെയും കൂട്ടുകാരെയും കണ്ട സന്തോഷം കുട്ടികളിൽ നിറഞ്ഞു. കോവിഡ് മഹാമാരി പോലെ ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാവാം കുരുന്നുകൾ തിരികെ എത്തിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
നിർമ്മാണ മേഖലയിലെ സാമഗ്രികളുടെ വില നിയന്ത്രിക്കാൻ സർക്കാർ വില നിയന്ത്രണ അതോറിറ്റി നിലവിൽ കൊണ്ടുവരണമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സുബൈർ കൊളക്കാടൻ ആവശ്യമുന്നയിച്ച് സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെട്ടിട നിർമ്മാണ സാമഗ്രികൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് സിമെന്റ് സ്റ്റീൽ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക്. ഗവൺമെന്റ് കോൺട്രാക്ടർമാരടക്കമുള്ള നിർമ്മാണ മേഖലയിലുള്ള എല്ലാവരും ജോലി നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ കഴിയാതെ തളർന്നിരിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഇതിനെ നേരിടാൻ വേണ്ടി ഗവൺമെന്റ് വില നിയന്ത്രണ അതോറിറ്റി കേരളത്തിൽ രൂപീകരിച്ചാൽ മാത്രമേ ഈ വില നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ പ്രതിഷേധ സൂചകമായാണ് നാളെ സെക്രട്ടേറിയറ്റ് നടയിൽ സമരപരിപാടികൾ രൂപീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ഇത്തരം വിലക്കയറ്റത്തിനെതിരെ ശക്തമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ പ്രതീക്ഷ. എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ വിപുലീകരണ പ്രവർത്തനത്തിനെതിരെ പ്രദേശവാസികൾ ചേർന്ന് ബഹുജന പ്രതിഷേധം നടത്തി. നസീർ ന്യൂജല്ല ഉദ്ഘാടനം ചെയ്തു. എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ ജനദ്രോഹകരമായ വിപുലീകരണ പ്രവർത്തനത്തിനെതിരെയും ഓടയിലൂടെ മലിനജലം ഒഴുക്കുന്നതിനെതിരെയും പ്രദേശവാസികൾ ബഹുജന പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 5 വർഷം മുൻപ് ഡിപ്പോ മാനേജ്മെന്റും ജില്ലാ ഭരണകൂടവും HPCL കമ്പനി ഇവിടെ നിന്നും മാറിപ്പോകുമെന്ന് ജനങ്ങൾക്ക് നൽകിയ വാക്കു പാലിക്കുക, ജനദ്രോഹകരമായ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുക, യാതൊരു സുരക്ഷയും ഇല്ലാത്ത ജനസാന്ദ്രതയേറിയ സ്ഥലത്തു നിന്നും കമ്പനി മാറ്റി സ്ഥാപിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, HPCLലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഉത്തരവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരപരിപാടി. നസീർ ന്യൂജല്ല പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ ഭരണാധികാരികൾ ഇത്തരമൊരു സ്ഥാപനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഏത് ഭരണാധികാരിയുടെ ഏത് പാർട്ടിയാണോ അതല്ല അവിടുത്തെ പ്രശ്നം. ആരായാലും ഇത്തരം ജനങ്ങൾ ഇത്രയും കൂട്ടത്തോടെ വസിക്കുന്ന സ്ഥലത്ത് ഇത്തരം ജനദ്രോഹമായ ഒരു പരിപാടി, അതായത് ഒരു ജനവാസ മേഖലയിൽ നമുക്കറിയാം ഒരു ഗ്യാസിന്റെ ഗോഡൌൺ പോലും നമ്മൾ ജനവാസ മേഖലയിൽ അനുവദിക്കാറില്ല, കൊടുക്കാറില്ല. അവിടെയാണ് ഇത്രയും വലിയ ഒരു പെട്രോളിയത്തിന്റെ വലിയൊരു ഡിപ്പോ തന്നെ നടക്കുന്നത്. അപ്പൊ എത്രത്തോളം ജനങ്ങളുടെ ജീവന് വില നൽകിയിട്ടാണ് അധികാരികൾ മുന്നോട്ട് പോയിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചന്ദ്രശേഖരൻ മാട്ടുവയൽ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും വ്യാപാരി വ്യവസായ സമിതികളെയും പ്രതിനിധികൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടി കോഴിക്കോട് ശാരദ ഇനി ഓർമ്മ. അന്ത്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ. ഇന്നലകളെ വിസ്മരിക്കുന്നവർക്ക് നാളെ കുതിച്ചുചാടാൻ കഴിയില്ലെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. അലൂമിനിയം ഫാബ്രിക്കേഷൻ അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ്, പ്രതിഷേധവുമായി തൊഴിലാളികൾ. ആചാരസ്ഥാനികൾക്കുള്ള വേതനം എല്ലാ ആചാരസ്ഥാനികർക്കും ലഭ്യമാക്കണമെന്ന ആവശ്യം, പ്രതിഷേധവുമായി തീയക്ഷേമസഭ. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് സ്പീഡ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട്ട് തുടക്കം. നവംബർ 21 വരെ തുടരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.